ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതം എത്ര സുന്ദരമാണ്. ഏ, എൻ്റെ ജീവിതം ഒട്ടും സുന്ദരമല്ല. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാമോ? ഓഫീസിലും നാട്ടിലുമായി എത്രയോ പാരകൾ, വീട്ടിലാണെങ്കിൽ പൊട്ടിത്തെറി, കൂട്ടുകാർക്കിടയിലാണെങ്കിൽ അസൂയ കുശുമ്പ്, കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല, ലോണാണെങ്കിൽ അടച്ചിട്ട് തീർന്നിട്ടില്ല, വീണ്ടും വീണ്ടും അടച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിലിറങ്ങിയാൽ കംപ്ലീറ്റ് ബ്ലോക്ക്. ഈ ലോകമേ ശരിയല്ല, ഒന്നും ശരിയല്ല. നിർത്ത് നിർത്ത്, ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ ഒരുമിച്ച് ആലോചിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലോകത്തെ എല്ലാ നിറങ്ങളും കോരിയൊഴിച്ചാലും ഒരു രക്ഷയുണ്ടാവില്ല. ഒരു നിമിഷം ഒന്ന് റിവൈൻഡ് ചെയ്ത് നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് ശരിയാക്കിയെടുക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഓഫീസിലെ ഭാരപ്രമുഖരെയും നിങ്ങളെ വെറും ഒരു കുപ്പിയിലെ ഭൂതമായി കാണുന്ന ബോസുമാരെയും മേലുദ്യോഗസ്ഥരെയും ഒക്കെയാണ് നമ്മൾ ഒന്ന് മായ്ച്ചു കളയേണ്ടത്. അവിടെയുമില്ലേ ചില കുഞ്ഞു കുഞ്ഞു തുരുത്തുകൾ, ആശ്വാസങ്ങൾ? ഈ പകലിനോട് ആരാണ് ഇത്രയും വേഗം വരാൻ പറഞ്ഞെന്ന് ഓർത്ത് ലോകത്തെ മൊത്തം ശത്രുവായി കണ്ട് ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് കയറുമ്പോൾ എതിരെ വന്ന പുഞ്ചിരികൾ നിങ്ങൾ കണ്ടിരുന്നു? ഒരു സാധ്യതയുമില്ല. വീട്ടിലാണെങ്കിലോ ഇന്നലെ പങ്കാളി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്ന ഒരു കുഞ്ഞുമ്മ, അല്ലെങ്കിൽ ചെമ്പനീർ സുഗന്ധമുള്ള സ്നേഹ ഇതൾ, അല്ലെങ്കിൽ മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചത് അമ്മയോ അച്ഛനോ മോനെ എന്ന് അല്ലെങ്കിൽ മോളെ എന്നോ വിളിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? കൂട്ടുകാർക്കിടയിലെ കുശുമ്പും അസൂയയും മനസ്സിലുണ്ടാക്കിയ പാടുകൾ മായ്ച്ചു കളയാനുള്ള റബ്ബർ നിങ്ങൾ എവിടെയാണ് മറന്നു വെച്ചത്? അവർ അസൂയാലുക്കളായത് നിങ്ങളുടെ കുറ്റമാണോ? അത്തരം ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളല്ലേ സ്വയം തിരുത്തേണ്ടത്? ഇനി കടം, ജീവിതം എങ്ങനെ നീണ്ടു പരന്ന് നിവർന്നു കിടക്കുമ്പോൾ അതൊക്കെ ശരിയാവുമെന്ന ശുഭപ്രതീക്ഷയുള്ളൊരു തിരിനാളം കെട്ടുപോയെങ്കിൽ അതൊന്ന് കൊളുത്തി വയ്ക്കാൻ നിങ്ങൾ എന്തേ സമയം കാണാത്തത്? ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാനുള്ള മരുന്നുകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലർ അത് കാണുന്നില്ല. ബുദ്ധിമാന്മാർ വില കൊടുത്തു വാങ്ങാനാവാത്ത ആ മരുന്ന് കണ്ടുപിടിച്ച് നെഗറ്റീവ് രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. ആദ്യം നിങ്ങൾ മാറേണ്ടത് സ്വന്തം വീട്ടിലാണ്. ഒരു വീട്ടിൽ പുതുതായൊരു ജോലിക്കാരി വന്ന്, അമ്മയും അച്ഛനും ഉയർന്ന ശമ്പളം പാകുന്ന ഉദ്യോഗസ്ഥരാണ്. 4 വയസ്സുള്ള മകളെ ജോലിക്കാരിയെ ഏൽപ്പിച്ച് അതിരാവിലെ രണ്ടുപേരും ഓഫീസിലേക്ക് പോകും. തിരിച്ചു വരാൻ രാത്രി ഏറെ വൈകും. നിഷ്കളങ്കയായ ആ കുഞ്ഞ് ഒരിക്കൽ അമ്മയോട് ചോദിച്ചു, അമ്മേ, നിറയെ രൂപയുള്ള പേഴ്സും സ്വർണവും പുതുതായി വന്ന ജോലിക്കാരിയെ നിങ്ങൾ എപ്പോഴെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അമ്മ, ഒരു ദിവസമെങ്കിലും അങ്ങനെ ഏൽപ്പിച്ച് ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല മോളെ, ഒരിക്കലുമില്ല. അവർ നമുക്ക് അത്ര പരിചിതരല്ലോ. മകൾ ഒരു നിമിഷം നിശബ്ദമായി എന്നിട്ട് ചോദിച്ചു, പിന്നെ എന്തിനാ അമ്മേ നിങ്ങൾ എന്നെ അവരെ ഏൽപ്പിച്ചു പോകുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായി ഏറെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, പഠനത്തിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി, അങ്ങനെ 100 കാരണങ്ങൾ. പക്ഷേ പണത്തെക്കാളും സൗകര്യങ്ങളെക്കാളും അവർക്കാവശ്യം നമ്മുടെ സാമീപ്യമാണെന്ന് എത്ര പേർ നമ്മൾ ചിന്തിക്കുന്നുണ്ട്? കുട്ടികൾക്ക് നിങ്ങൾ പണം കൊടുക്കാനുള്ള ATM മെഷീൻ മാത്രമായി മാറരുത്. മക്കളുടെ സന്തോഷങ്ങൾ കാണാൻ അവർക്കൊപ്പം നിങ്ങൾ എത്ര നേരം ഇരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരിൽ ഒരാളായി എത്ര നേരം ചെലവഴിക്കുന്നുണ്ട്? നിത്യേന സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾക്ക് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വേഗം തിരിച്ചറിയാൻ സാധിക്കും. ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള സാധ്യത താരതമ്യേന കുറവുമായിരിക്കും. ഒരു കുഞ്ഞിൻ്റെ ജനനം മാതാപിതാക്കളുടെ കൂടി ജനനമാണ്. കുഞ്ഞ് വളർന്ന് പാകമാകുന്നതിനൊപ്പം മാതാപിതാക്കളും വളർന്ന് പാകമാകേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കിയെടുക്കുന്ന തിരക്കിലാണ് നമ്മൾ, അതിൻ്റെ നട്ടോട്ടത്തിലാണ്. അതിനേക്കാൾ അവർക്ക് ആവശ്യം തങ്ങളുടെ സാമീപ്യമാണെന്ന് പല രക്ഷകർത്താക്കളും മറന്നു പോകുന്നു.
കുഞ്ഞേ നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അവസാനം വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. തുടച്ചു മിനുക്കാത്ത കണ്ണാടി പോലെയാവരുത് നമ്മുടെ ദാമ്പത്യ ജീവിതം. തുറന്നു സംസാരിക്കാത്തതിൻ്റെ പൊടിയും പരസ്പരം തിരിച്ചറിയാനാവാത്തതിൻ്റെ അഴുക്കുമെല്ലാം പറ്റിയാൽ മങ്ങുന്നത് ദാമ്പത്യത്തിലെ സ്നേഹമാണ്. അതോടെ തുടങ്ങുകയായി പ്രശ്നങ്ങൾ. ചില ദാമ്പത്യങ്ങൾ കണ്ണാടികൾ പോലെ എറിഞ്ഞുടക്കപ്പെട്ടേക്കാം, ചിലത് മങ്ങിയില്ലേ, കാലം ഇത്രയായി, ഇനി ഇത്രയൊക്കെ കാണാനാവൂ എന്ന രീതിയിലേക്കു മാറാം. ഇതൊന്നുമല്ല വേണ്ടത്. ദാമ്പത്യമെന്ന കണ്ണാടിക്ക് തിളക്കം കൂട്ടാൻ പങ്കാളികൾ തുടച്ചു വൃത്തിയാക്കേണ്ടത് അവരവരുടെ മനസ്സ് തന്നെയാണ്. ഒരു വേറിട്ട കഥ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലിൽ കുപ്പിച്ചില് തറച്ച് വഴിവക്കിൽ കിടന്ന് നിലവിളിച്ച യുവതിയെ ആശുപത്രിയിലെത്തിച്ച യുവാവുമായി അവൾ പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ എല്ലാ എതിർപ്പിനെ മറികടന്ന് വിവാഹിതരാവുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം ഭാര്യയുടെ കാലിൽ വീണ്ടും കുപ്പിച്ചില് തുറച്ചു കയറുകയും എവിടെ നോക്കിയാടി നടക്കുന്നതെന്ന ഭർത്താവിന്റെ ചോദ്യത്തിന് ചുട്ട മറുപടി കൊടുത്ത ഭാര്യയെ അയാൾ തല്ലുകയും അതേ തുടർന്നുണ്ടായ കലഹം മൂത്ത് വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അവർ വിവാഹമോചിതരാകുകയും ചെയ്തു എന്നാണ് കഥയുടെ അവസാനവും സാരാംശവും. എത്ര ചിന്തോദ്ദീപകമായ സന്ദേശമാണ്. പ്രണയവും ദാമ്പത്യവും ഹോർമോണുകളുടെ കൂടിയൊരു കഥയാണ്. പ്രണയിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഹോർമോണുകളാൽ നിറയുന്നു. ഓക്സിറ്റോസിൻ, വാസോപ്രാസിൻ, അതുപോലെ ഡൊപ്പോമൈൻ, അങ്ങനെ പലതരം ഹോർമോണുകൾ. ഇവയിൽ പലതും മയക്കുമരുന്നുകളേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളവയാണ്. അതുകൊണ്ടാണ് പ്രണയത്തിൽ പല ബോധങ്ങളും പലപ്പോഴും നഷ്ടപ്പെടുന്നത്. പുതുമോടിയുടെ കാലം പിന്നിടുമ്പോഴും ലഹരിയാലുള്ള അന്ധതയും കുറയും. സ്വാഭാവികമാണത്. ഇവിടെയാണ് യഥാർത്ഥ ദാമ്പത്യം ആരംഭിക്കുന്നത്. മുമ്പ് ലഹരി മൂലം കാണാതിരുന്ന കുറ്റങ്ങളും കുറവുകളും വ്യക്തമായി കണ്ടു തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ പതിയെ ആരംഭിക്കും. ഇത്തരം പ്രശ്നങ്ങളെ അകറ്റി ദാമ്പത്യ ജീവിതം നേടുന്നതിനായി പ്രയോഗത്തിൽ വരുത്താവുന്ന പല മാർഗങ്ങളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. ഭാര്യമാർക്ക് ജന്മദിനാശംസകൾ നേരുക, വിവാഹവാർഷികം ആഘോഷിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റം പറയാതിരിക്കുക, പുകഴ്ത്തുക, അവരുടെ പാചക നൈപുണ്യത്തെ ഒന്ന് അനുമോദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതാണ്. തിരിച്ച് ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന അവരെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക, വീട് വൃത്തിയാക്കുക, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരാഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏതൊരു ഭർത്താവിൻ്റെ സ്നേഹവും പിടിച്ചു പറ്റാൻ ഭാര്യയ്ക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് മാത്രം ദാമ്പത്യം ഭദ്രമാക്കാൻ സാധിക്കും എന്ന് കരുതരുത്. അത് മണ്ടത്തരമാണ്. ഇവയെല്ലാം തന്ത്രങ്ങൾ മാത്രമാണ്. ഇവ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് ഇവയല്ല യഥാർത്ഥ ദാമ്പത്യ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഇത്തരം സൂത്രപ്പണികൾ കൊണ്ട് മാത്രം കയ്യെത്തി പിടിക്കാവുന്നതല്ല യഥാർത്ഥ ദാമ്പത്യ സുഖം. അവിടെ നേട്ടങ്ങൾക്കു വേണ്ടിയുള്ള തന്ത്രപരമായ വിട്ടുവീഴ്ചകളെല്ലാം പകരം ലാഭേച്ഛയില്ലാത്തതും നിസ്വാർത്ഥവുമായ ത്യാഗ മനോഭാവത്തിനാണ് വിജയം കൈവരിക്കാനാവുക. കുടുംബത്തിൽ യുക്തിയുടെ ഭാഷ മാത്രമല്ല ഹൃദയത്തിൻ്റെ ഭാഷയും മനസ്സിലാക്കണം, പ്രയോഗിക്കണം. ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം യഥാർത്ഥ ദാമ്പത്യ ബന്ധത്തിൻ്റെ സുഖം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. പ്രായമായ അച്ഛനെക്കുറിച്ച് ഒരു മകൻ അമ്മയോട് പരാതി പറഞ്ഞു. ഒരു നിവൃത്തിയുമില്ല ഈ അച്ഛനെ കൊണ്ട്, ചെറിയ കാര്യത്തിന് പോലും ഒച്ച വയ്ക്കുന്നത്, ചെയ്യരുതെന്ന് പറയുന്നതേ ചെയ്യൂ, എനിക്ക് മടുത്തു. ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, മകനെ, പ്രായമായതെന്തും അല്പസ്വല്പം ശബ്ദമുണ്ടാക്കും. ഞങ്ങളുടെ മുറിയിലെ പഴയ ഫാൻ ഓൺ ചെയ്താൽ നമ്മുടെ പഴയ വീടിൻ്റെ ഉമ്ര വാതിൽക്കൽ അടയ്ക്കുമ്പോൾ അനാവശ്യ ശബ്ദമുണ്ടാവുന്നില്ലേ? അത് പ്രകൃതി നിയമമാണ് മകനെ. മകൻ തീർത്തു പറഞ്ഞു, ആ ശബ്ദമൊക്കെ ഒന്ന് ഓയിലിട്ടാൽ മാറും. അമ്മയ്ക്ക് ഉത്തരം മുട്ടി. പക്ഷേ മകൻ അറിയില്ല, സ്നേഹത്തിൻ്റെ ഒരു തരി ഓയിൽ അച്ഛൻ്റെ മനസ്സിലേക്ക് ഇറ്റിച്ചു കൊടുത്താൽ വരുന്ന മാറ്റം. വീട്ടിൽ പ്രായമായവരോട് ശബ്ദമുയർത്താനേ പലരും തയ്യാറാകുന്നുള്ളൂ, എന്തിനാണ് അവർ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല. ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, മനസ്സ് തുറന്ന് സ്നേഹിക്കുക, നിരുപാധികം സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹപ്രകടനത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ പൊതുവെ പിശുക്കരാണെന്നത് സത്യമാണ്. ജീവിതം ആഹ്ലാദകരമാക്കാനും അർത്ഥപൂർണമാക്കാനും ആവശ്യമായ സ്നേഹം, വാത്സല്യം, പരസ്പര സൗഹാർദ്ദം, പങ്കുവയ്പ് തുടങ്ങിയവയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുന്നതും പഠിക്കേണ്ടതും
കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. സ്നേഹം മനസ്സിലുണ്ടായാൽ പോരാ, അത് കലവറയില്ലാതെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പിശുക്ക് കാണിക്കരുത്. ഒന്നോർത്തു നോക്കൂ, ചെറുപ്പത്തിൽ നിങ്ങൾ അമ്മയെയും അച്ഛനെയും എത്രയോ വട്ടം കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. വളർന്ന് വലുതായപ്പോൾ അവരെ നിങ്ങൾ ഒന്ന് സ്നേഹം കൊണ്ട് പുണർന്നിട്ട് എത്ര നാളായിട്ടുണ്ടാകും? നിങ്ങൾ മാത്രമേ വളർന്നിട്ടുള്ളൂ. മനസ്സുകൊണ്ട് അവരിപ്പോഴും അച്ഛനും അമ്മയും ആണ്. നിങ്ങൾ അവരുടെ കുട്ടികളുമാണ്. അവർ ഇപ്പോഴും ആ സ്നേഹ ആലിംഗനം ഒരുപക്ഷെ കൊതിക്കുന്നുണ്ടാവും. കുടുംബത്തിലെ പ്രായമായ അംഗങ്ങളെ അറിയാതെ പോലും അവഗണിക്കരുത്. ഇക്കാര്യത്തിൽ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ശാരീരിക ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതോടൊപ്പം അവരുടെ വൈകാരിക സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. സന്തോഷത്തിലും സങ്കടത്തിലും കൈവിടാത്ത, ചൂഷണം ചെയ്യാത്ത സുഹൃത്ത് ഏത് ജീവിത ചൂടിലും ചെന്നിരിക്കാനുള്ള ചങ്ങാതിമാർ തന്നെയാണ്. ഇനി ഞാൻ സുഹൃത്തുക്കളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. സൗഹൃദത്തെക്കുറിച്ച് അമേരിക്കൻ ചിന്തകൻ ഡിക്സി വിൽസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജന്മദിനത്തിൽ വയസ്സ് കണക്കാക്കേണ്ടത് നേടിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സുഹൃത്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വർഷങ്ങൾ എണ്ണിയല്ല. കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും അഴിയാവുന്ന കെട്ടാണ് കൂട്ടുകെട്ട്. എന്നാൽ യഥാർത്ഥ സൗഹൃദം അങ്ങനെയല്ല, അത് ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയാവില്ല നമ്മളോടൊപ്പം കൂടുക. നമ്മുടെ കുടുംബ മഹിമയോ സമ്പത്തോ പദവിയോ ഒന്നുമാവില്ല അടുപ്പം സൂചിപ്പിക്കുന്ന അളവുകൾ. അതിനെല്ലാം എത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലാകും അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം.